പിശാച്, സാത്താൻ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് പലർക്കും അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാറുണ്ട്. അതിന് കാരണമുണ്ട്. നമ്മൾ സിനിമകളിലും അതുപോലെയുള്ള പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ വായിച്ചും കണ്ടും ഒക്കെ വളർന്നിട്ടുള്ള ചില ചിത്രങ്ങളും ചില പ്രതീകങ്ങളും ഒക്കെ നമുക്ക് ഈ ഒരു വാക്കിനോട് ഒരു വല്ലാത്തൊരു അകൽച്ചയും ഒരു വെറുപ്പും ഒരു അറപ്പും ഒക്കെ ഉണ്ടാക്കാറുണ്ട്. എങ്കിൽ തന്നെയും ഈ വാക്ക് പലപ്പോഴും പല സാഹചര്യങ്ങളിലും ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. മറ്റു ചില അവസരങ്ങളിൽ ഇതിന് പകരമായിട്ട് മറ്റെന്തെങ്കിലുമൊക്കെ വാക്കുകളൊക്കെ വയ്ക്കാറുണ്ട്. ഉദാഹരണത്തിന് തിന്മയുടെ ശക്തിയെന്നോ തിന്മയെന്നോ പ്രലോഭകനെന്നോ ഒക്കെ പറഞ്ഞ് ഇതിനെ അല്പം ഭയപ്പെടുത്തിയൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എത്ര പറഞ്ഞാലും ഒന്ന് നമുക്ക് നിരസിക്കാനാവില്ല, തിന്മ ഉണ്ടെന്നുള്ളൊരു കാര്യം. വെളിച്ചം ഉണ്ടോ നിഴലുണ്ട്, നന്മയുണ്ടോ തിന്മയുമുണ്ട്, അതാണ് ഇതിലെ സാധാരണ ഉള്ള ഒരു ലോജിക്ക്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ആദ്യം മുതൽ അവസാനം വരെ ദൈവവും തിന്മയുമായിട്ടുള്ള ഒരു നിരന്തരം പോരാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. നിരന്തരമായിട്ടുള്ള ഒരു ബലാബലം നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം തുടങ്ങി യോഹന്നാന്റെ വെളിപാട് വരെ ക്രിസ്തുവും നിരന്തരം ഈ തിന്മയുടെ ശക്തിയുമായിട്ടുള്ള ഒരു പോരാട്ടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അത് മരുഭൂമിയിലെ പ്രലോഭനങ്ങളിൽ മാത്രമല്ല, മറിച്ച് കുരിശില് ആയിരിക്കുമ്പോൾ വരെയും ക്രിസ്തുവിന് നിരന്തരം ഈ ഒരു പോരാട്ടം നടത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. പ്രലോഭകൻ എന്ന ഒരു വാക്കുകൂടി തിന്മയുടെ ശക്തിക്ക് സുവിശേഷത്തിലുണ്ട്. ഈ പ്രലോഭകൻ സിനിമയിലും കഥകളിലുമൊക്കെ കാണുന്ന പോലെ ഭീതിപ്പെടുത്തുന്ന ഒരു രൂപമല്ല, മറിച്ച് ഒപ്പം നടന്നുകൊണ്ട് ക്രിസ്തുവിന് നന്മ വരുവാനായിട്ടുള്ള ഉദ്ദേശമെന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ആണ് പ്രലോഭകൻ തിന്മയുടെ ശക്തി സുവിശേഷത്തിലുടനീളം ക്രിസ്തുവിനോടൊപ്പമുള്ളത്. ക്രിസ്തുവിന് പക്ഷെ ഈ ശക്തിയെ, ഈ തിന്മയുടെ ശക്തിയെ തിരിച്ചറിയുവാനായിട്ട് സാധിച്ചു. ദൈവത്തിന്റെ ഹിതമെന്ത്, തിന്മയുടെ വഴി എന്ത്, അത് രണ്ടും തമ്മിൽ തിരിച്ചറിയുവാനായിട്ട് ക്രിസ്തുവിന് സാധിക്കുന്നുണ്ട്. ആദവും ഹവ്വയും മുതൽ മനുഷ്യവർഗം നേരിട്ട ഈ സുന്ദരമായിട്ട് കള്ളം പറയുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തിന്മയുടെ ശക്തിയെ ക്രിസ്തു ഇന്ന് സുവിശേഷത്തിൽ മറ്റൊരു വിധത്തിൽ അവതരിപ്പിക്കുകയാണ്. അതെ, ദുഷ്ട മനസ്സുള്ള ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ മാത്രമേ ഗോതമ്പ് വിതച്ച ഒരു വയലിൽ കള വിതയ്ക്കുവാനായിട്ട് തോന്നുകയുള്ളൂ. അതെ, നേരത്തെ പറഞ്ഞ തെറ്റിദ്ധരിപ്പിക്കുന്ന കളവ് പറയുന്ന ശക്തി, കളയും കളവും ആ വാക്കുകൾ തമ്മിൽ ബന്ധമുണ്ട്, അതും മറന്നുപോകാതിരിക്കുക. അതെ, മറ്റുള്ളവൻ്റെ അധ്വാനത്തെ ബഹുമാനിക്കാത്ത ഒരു ശക്തി, അത് തിന്മയുടെ ശക്തി തന്നെയാണ്. സ്നേഹമുള്ളവർ, ഇപ്രകാരം തെറ്റിദ്ധരിപ്പിക്കുന്ന, സുന്ദരമായിട്ട് കള്ളത്തരങ്ങൾ പറയുന്ന ഒത്തിരി ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. പലരും ചെയ്യുന്ന നന്മയെ തിന്മയാക്കി മാറ്റുവാനായിട്ടുള്ള വ്യഗ്രത ഉള്ള തിന്മയുടെ ശക്തികൾ. ദൈവം എന്തുകൊണ്ട് ഇപ്രകാരം തിന്മയെ അനുവദിക്കുന്നു? എന്തുകൊണ്ട് സഭയിൽ ഇപ്രകാരം തിന്മകൾ ഉണ്ടാകുന്നു? മനുഷ്യർ ചോദിക്കുന്ന ചോദ്യമാണ്. അതിന് സുവിശേഷം വളരെ കൃത്യമായിട്ട് ഉത്തരം നൽകുന്നുണ്ട്. ദൈവം നന്മയും തിന്മയും അനുവദിക്കുന്നു. സുവിശേഷത്തിൽ കേട്ട വായന പോലെ, ആ ഉടമസ്ഥൻ നിലത്തിൻ്റെ ഉടമസ്ഥൻ ചെയ്തതുപോലെ കളയെയും വളരുവാനായിട്ട് അനുവദിക്കുന്നു. എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്, അതിന് കൃത്യമായിട്ട് ഉത്തരവുമുണ്ട്. കാരണം പലസ്തീനായിൽ ആ സമയത്ത് വളർന്നു വന്നിരുന്ന ഒരു കള, അതിൻ്റെ ഇലയും നാമ്പുമൊക്കെ ഗോതമ്പ് ചെടിക്ക് സമാനമായിരുന്നു. അപ്പോ ഇതിനെ തമ്മിൽ തിരിച്ചറിയുവാനായിട്ട് പലപ്പോഴും നല്ല കർഷകർ പോലും ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു.
ഇതൊരു കള മാത്രമായിരുന്നില്ല, മനുഷ്യന് ദോഷം ചെയ്യുന്ന ഒരു ചെടികൂടിയായിരുന്നു. എങ്കിൽ കൂടിയും ആ നിലത്തിൻ്റെ ഉടമ പറയുന്നു അത് വളരട്ടെ. സഭയിലും ഇപ്രകാരം തിന്മകൾ ഉണ്ടാകുമ്പോൾ ദൈവം പലപ്പോഴും ഇവയൊക്കെ അനുവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവം സമയം നൽകുന്നുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ക്ഷമയോടുകൂടെ കാത്തിരിക്കുന്നു യഥാർത്ഥ ഫലം എന്താണ് എന്ന് അറിയുന്നത് വരെ. സ്നേഹമുള്ളവരെ, നമ്മുടെ കൂടെ ആയിരിക്കുന്ന, തെറ്റിദ്ധാരണ പരത്തുന്ന, സുന്ദരമായിട്ട് നുണ പറയുന്ന, പ്രലോഭിപ്പിക്കുന്ന, വഴി തിരിച്ചുവിടുന്ന ശക്തികളെ, തിന്മയുടെ ശക്തികളെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമുക്ക് ഉള്ള ഒരു വെല്ലുവിളി. അതറിയണമെങ്കിൽ ക്രിസ്തുവിനെ പോലെ, അകൃഷിക്കാരനെ പോലെ ക്ഷമയുള്ളവനാവുക, അതിലുപരി ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് കേൾക്കുവാനായിട്ട് ചെവി ഓർത്തിരിക്കുന്നവനാവുക. ക്ഷമയോടുകൂടി, വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണകളുടെയും വേദനകളുടെയും തിന്മകളുടെയും ഒക്കെ അവസ്ഥകളെ നേരിടുവാനായിട്ട് ശക്തി നേടാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.